ആ പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഓ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. നമ്മൾ ഇപ്പോ ആലോചിച്ച് നോക്കുമ്പോ ശോഭനയെ വേണ്ട വിധം മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ശോഭനയെ തെറ്റിദ്ധരിച്ചു എന്നൊരു തോന്നലുണ്ടോ? ഇല്ലല്ലോ. പൊതുസമൂഹമോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ? എങ്കിലും ആദ്യം മുതലേ സിനിമയിൽ ശോഭനയോടൊപ്പം പ്രവർത്തിച്ചവർക്ക് ശോഭന കൊടുത്ത ഇംപ്രഷൻ എന്താണ്? ഇത് കിട്ടണത് നീ മേടിച്ചോ? എനിക്കറിഞ്ഞുകൂടെ, അവരോട് ചോദിക്കണം. അല്ല, അവര് പറയുന്നത് അത്ര ക്ഷമയില്ലാത്ത, കൈകാര്യം ചെയ്യാൻ കുറച്ച് വിഷമമുള്ള ആളാന്നാണ്. ആരാണ് പറഞ്ഞത്? വല്ല കാര്യമുണ്ട? 13.5 വയസ്സുള്ളപ്പോ ഒരാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കാനുള്ള പക്വത ഉണ്ടെന്ന് സ്വയം തോന്നാൻ എന്താ കാരണം? അതൊരു എടുത്തുചാട്ടില്ല, അത് ഡയറക്ടറിന്റെ കഴിവാണ്. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. ബാലചന്ദ്രൻ മേനോൻ തന്നെ ആ സിനിമ ചെയ്തപ്പോഴുണ്ടായ അനുഭവങ്ങൾ പിന്നീട് എഴുതിയിട്ടുണ്ട്. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ചില സീന് വരുമ്പോഴത്തേക്കും ഒന്നുമില്ലാതെ നിൽക്കും, പറഞ്ഞാൽ അനുസരിക്കില്ല. ഏറ്റവും ഒടുവിലത്തെ സീന് എന്താ ആയെ വെച്ച് ചെയ്യേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അവ എന്താണ്? അത് ആ സ്വഭാവം, ഒരു നിഷേധ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നല്ലേ, അദ്ദേഹത്തിനോടല്ലേ ചോദിക്കണ്ടേ. അത് അത്രയും വലിയ ഒരാൾക്കാരനല്ലേ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അത്രയും വലിയ ഒരാൾക്ക് അത് മനസ്സിലായില്ലായിരിക്കും. നല്ല വലിയ എഴുത്തുകാരനല്ലേ, ഇതൊക്കെ അറിയണ്ടേ? അതല്ല ഉദ്ദേശം. എന്താണ് ബ്രോ, മോഡേണോ? അന്ന് ബാലേന്ദ്ര മേനോൻ കൈകാര്യം ചെയ്യാൻ വിഷമമുള്ള ഒരു കുട്ടി എന്ന നിലയിൽ ആ സിനിമയിൽ നിന്ന് തിരിച്ച് അയച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ശോഭനയുടെ കരിയർ മറ്റൊന്നാകുമായിരുന്നു. ഇങ്ങനത്തെ ചോദ്യം എനിക്ക് ആൻസർ ചെയ്യാനേ പറ്റില്ല. പോസിറ്റീവ് ആണ്, ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. ജീവിതത്തിൽ ഇന്നോളം നോക്കിയാൽ അതുകൊണ്ടാണ് ഈ കരിയർ ഉണ്ടായിരിക്കുന്നത്? അല്ല. അവരെ പല്ലെറുപിട്ട് കാര്യമില്ല, ആരാണെങ്കിലും ചിരിച്ചു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ജോലി ചെയ്തപ്പോ വലിയ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴില്ല. അപ്പൊ റിഗ്രറ്റ്സ് ഒന്നിലും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും സിനിമയിൽ എനിക്ക് റിഗ്രറ്റ്സ് ആവണമല്ലേ? ഇല്ല, എന്ന് നിർബന്ധിച്ച് പറയല്ല. സിനിമയിലെ അന്ന് ആ സമയത്ത് ചെയ്ത ഏതെങ്കിലും റോളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എടുത്ത ഏതെങ്കിലും തീരുമാനത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടോ? ഇല്ല, ഇല്ല. അളയാൻ നിൽക്കാ, ഞാൻ എന്നെ കൊന്നിട്ട് പോരെ. ഇപ്പോ ഒരു റിഗ്രറ്റും ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അന്ന് എടുത്ത് ചോദിക്കുകയാണ്, തെലുങ്ക് സിനിമയിലെ ഒരു ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് പോലെ ശോഭന ചെയ്തതിൽ റിഗ്രറ്റ് ഇല്ലേ? ഇല്ല. നീ എങ്ങനെയാണ് ഈ കരയാതെ പിടിച്ചിരിക്കുന്നത് നമുക്കിടയില്? അപ്പൊ ശരി.